ഇന്നത്തെ വീഡിയോയിൽ നെയ്ച്ചോറാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി 20 മിനിറ്റ് കുതിർത്ത ശേഷം വെള്ളമെല്ലാം കളഞ്ഞെടുത്തതാണ്. സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് സവോളയാണെങ്കിൽ 1.5 എടുക്കാം. കുറച്ച് വലിയ സവോളയാണെങ്കിൽ 1 എടുത്താൽ മതി. 3/4 ഭാഗം എടുത്തിരിക്കുന്നത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വറുത്തെടുക്കണം. അപ്പോൾ 1/2 ഭാഗം റൈസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനും. ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, 4 ടീസ്പൂൺ നെയ്യ്, കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, കാഷ്യൂ നട്ട്സ്, റൈസിൻസ്, 4 ചെറിയ പീസ് കറുവപ്പട്ട, 3-4 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 തക്കോലം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. അതിനായിട്ട് പാനിലേക്ക് ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നല്ലൊരു ബ്രൗൺ കളറായി വരണം. അതുവരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ വരണം. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയ ശേഷം ഇതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഈ പാനിലേക്ക് തന്നെ ബാക്കിയുള്ള നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്ച്ചോറാകുമ്പോൾ കുറച്ച് കൂടുതൽ നെയ്യ് ആവശ്യമുണ്ട്. അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം അതനുസരിച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം, ഇത്രയാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആയ ശേഷമാണ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പെരിഞ്ചീരകം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണ്ട, ബ്രൗൺ ഷെയ്ഡ് ആകണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ അരി എടുക്കുന്ന ആ സെയിം ഗ്ലാസ് അളവിൽ തന്നെ വെള്ളവും എടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പച്ചവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് ഒരു അല്പം മുന്നിട്ട് നിൽക്കണം. ആ ഒരു കണക്കിന് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാലും നമ്മൾ റൈസും കൂടി ചേർത്ത് വേവിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി 1/2 ടീസ്പൂൺ നാരങ്ങാനീര്. നാരങ്ങാനീര് ചേർക്കുന്നത് റൈസ് ഒട്ടിപ്പിടിക്കാതെ കുഴഞ്ഞു പോവാതെ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഇനി റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയ ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്.
അഥവാ നിങ്ങൾ വേവിച്ചെടുക്കുന്ന സമയത്ത് റൈസ് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ റൈസിൻ്റെ ഒരു വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവും, ബ്രാൻഡ് വ്യത്യാസം വരുമ്പോഴത്തേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഒന്നും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഐറ്റംസിൽ നിന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സവാള, റൈസിൻസ്, കാഷ്യൂ നട്ട്സ്, കാരറ്റ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.